നമസ്കാരം. ഈസി ആയുർവേദയുടെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശിൽപ രാമദാസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്. എപ്പോഴും ചുമ കാരണം ബുദ്ധിമുട്ടുന്ന 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് എത്ര അളവിൽ എത്ര കാലത്തേക്ക് താലിസാദ് ചൂർണം നൽകാം? ചുമ ചിലപ്പോൾ വരണ്ടതും ചിലപ്പോൾ കഫം ഉള്ളതും ആയിരിക്കും. ഇത് എങ്ങനെ നൽകാമെന്ന് കൂടി ദയവായി ഉപദേശിക്കുക. ആബിസ് വിബിയാന എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന താലിസ പത്രം മലയാളത്തിൽ ദേവദാരു എന്ന് വിളിക്കപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിന്റെ ഇലയാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. പ്രസിദ്ധ ആയുർവേദ ഔഷധമായ താലിസാദി ചൂർണത്തിലെ പ്രധാന ഘടകമാണിത്. ഈ മരുന്ന് താലിസപത്രാദി ചൂർണം എന്ന പേരിലും പ്രസിദ്ധമാണ്. വരണ്ട ചുമയിലും കഫത്തോടുകൂടിയ ചുമകളിലും ഇത് ഫലപ്രദമാണ്. ചൂർണ രൂപത്തിൽ അല്ലെങ്കിൽ പൊടി രൂപത്തിലാണ് ഈ മരുന്ന് ലഭ്യമാകുന്നത്. ചുമ, ജലദോഷം, ആസ്ത്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പനി, ഛർദി, വയറിളക്കം, വയറുവീർപ്പ്, വിളർച്ച, ലീഹ രോഗങ്ങൾ എന്നിവയ്ക്കും ഫലപ്രദമാണ്. താലിസാദ് ചൂർണത്തിലെ പ്രധാന ചേരുവകളിൽ താലിസപത്രം, കുരുമുളക്, ഇഞ്ചി, പഞ്ചസാര മുതലായവ ഉൾപ്പെടുന്നു. ശാങ്കധര ആചാര്യന്റെ അഭിപ്രായത്തിൽ താലിസപത്രാദി ചൂർണത്തിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസ ശ്വാസജ്വരഹരം, ഛർദി അതിസാര നാശനം. ഇതിന് അർത്ഥം താലിസാദി ചൂർണം കാസം, ചുമ, ശ്വാസം, വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ജ്വരം, പനി, ഛർദി, അതിസാരം അഥവാ വയറിളക്കം തുടങ്ങിയ രോഗങ്ങളിൽ ഉപയോഗപ്രദമാണ്. താലിസപത്രാദി ചൂർണത്തിന്റെ വിഷാംശത്തെ സംബന്ധിച്ച് എലികളിൽ നടത്തിയ പഠനത്തിൽ നിന്നും താലിസപത്രാദി ചൂർണത്തിൽ വിഷാംശം ഇല്ലെന്നും ഏതെങ്കിലും സുപ്രധാന അവയവങ്ങളിൽ അസാധാരണമായ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെന്നുമുള്ള നിഗമനത്തിൽ എത്തി. ഇൻഡോ അമേരിക്കൻ ജേർണൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് എന്ന പ്രസിദ്ധീകരണത്തിലാണ് പഠനഫലം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചോദ്യഭാഗത്ത് ഈ മരുന്നിന്റെ അളവും കാലാവധിയും സംബന്ധിച്ച് പരാമർശമുണ്ട്. മുതിർന്നവരിൽ ഈ മരുന്നിന്റെ സാധാരണ അളവ് 1 മുതൽ 3 ഗ്രാം വരെയാണ്. തേനിനൊപ്പം ദിവസത്തിൽ 1-2 തവണ ഭക്ഷണത്തിന് മുൻപോ ശേഷമോ കഴിക്കാം. അതിനാൽ 5 വയസ്സുള്ള ഒരു കുട്ടിയിൽ തീർച്ചയായും ഡോസ് കുറവായിരിക്കും. ഇത് പ്രതിദിനം 1 മുതൽ 2 ഗ്രാം വരെ ആകാം. 1 ടീസ്പൂൺ തേനിനൊപ്പം കഴിക്കാവുന്നതാണ്. താലിസാദ് ചൂർണത്തിൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നതിനാൽ കുട്ടികൾക്ക് രുചി ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇത് തേനിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഡോക്ടറുടെ ഉപദേശത്തെ അടിസ്ഥാനമാക്കി ഇത് 2 മുതൽ 3 ആഴ്ച വരെ നൽകാം. എന്നാൽ ഏതെങ്കിലും ആയുർവേദ മരുന്ന് കഴിക്കുന്നതിന് മുൻപ് ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. യോഗ്യതയുള്ള ആയുർവേദ വൈദ്യന് മാത്രമേ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ മരുന്നിന്റെ അളവും കാലാവധിയും കൃത്യമായി തീരുമാനിക്കാൻ കഴിയൂ. രസകരമായ മറ്റൊരു വസ്തുത, പഞ്ചസാര ലായനിയിൽ കലർത്തി ഇതേ പൊടി ഗുളിക രൂപത്തിലും തയ്യാറാക്കുന്നു. ഇത് താലിസപത്രാദി വടകം എന്ന പേരിൽ ലഭ്യമാണ്. ഇവിടെ വടകം എന്നാൽ ടാബ്ലറ്റ് അഥവാ ഗുളിക എന്നാണ് അർത്ഥമാക്കുന്നത്. കണ്ടതിന് നന്ദി. കൂടുതൽ അറിയാൻ easyayurveda.com സന്ദർശിക്കുക.